നമ്മുടെ കഴിഞ്ഞ ഗിവ്അവേ റിസൾട്ട് അനൗൺസ് ചെയ്ത ആ വീഡിയോയിൽ തന്നെ ഞാൻ മറ്റൊരു ഗിവ്അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു മിവി പ്ലേക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നു നിബന്ധനകളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ കം ഫ്ലൈ വിത്ത് ദീപക് ജെ ഭാസി അത് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ദീപ് സ്റ്റോർ ഇൻസ്റ്റയിലുള്ള ഒരു പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, ആ ഒരു വീഡിയോ പോയി കണ്ടതിന് ശേഷം എന്താണോ ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അത് ഇവിടെ നമ്മുടെ ഗിവ്അവേ റിസൾട്ടിൻ്റെ ആ വീഡിയോയിൽ വന്നിട്ട് അങ്ങോട്ട് കമൻ്റായിട്ട് ഇടുക എന്നുള്ളതാണ്. കമൻ്റായിട്ട് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ കമൻ്റാണ് ആക്ച്വലി ഒരു കമൻറ്റ് പിക്കർ വെച്ചിട്ട് പിക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ നമ്മുടെ കഴിഞ്ഞ ഗിവ്അവേ റിസൾട്ട് തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചിട്ട് വേണമായിരുന്നു ഇതുപോലെ എന്താ പറയുക ഒരാളെ ചൂസ് ചെയ്യാൻ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു കമൻറ്റ് പിക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം എല്ലാ ആ വീഡിയോയിനകത്ത് എത്ര കമൻ്റ് ഉണ്ടോ അത്രയും കമൻ്റ് ആക്ച്വലി ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 10 പേരെ ചൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മാനുവലി എന്താ പറയുക പിക്ക് ചെയ്യാനെടുക്കുക, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഓരോ ആൾക്കാർ ഇഷ്ടമുള്ള ആൾക്കാരെ അതിനകത്ത് ആ വീഡിയോയിൽ പോയിട്ട് മാനുവലി എഴുതി എടുത്തൂടെ. അങ്ങനെ എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് എന്താ പറയുക കമൻ പിക്കർ ആകുമ്പോഴത്തേക്ക് 500 പേരുണ്ടെങ്കിൽ ആ 500 പേരെയും അവർ ഉൾക്കൊള്ളിക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് എഴുതണം 500 പേരെ. അപ്പോൾ അതിനേക്കാളും കുറച്ച് ഈസി ആക്കുന്നതാണ് ഈ ഒരു കമൻ പിക്കർ എന്ന് പറഞ്ഞത്. എന്തായാലും ഈ ഒരു റിസൾട്ട് ഉറപ്പായിട്ടും ഞാൻ ഈ 10 പേരെ ചൂസ് ചെയ്യുന്നതിൽ ഒന്നാമത് വരുന്ന വ്യക്തി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ദീപ് സ്റ്റോർ ആക്ച്വലി അത് പ്രൈവറ്റ് അക്കൗണ്ടാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു അക്കൗണ്ടിൽ ഇനി ഞാൻ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം നിങ്ങൾ പോയിട്ട് എന്താ പറയുക ഫോളോ ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ എന്നാണോ വീഡിയോയിൽ കമൻറ്റ് ഇട്ടത് അന്ന് പോയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തരത്തുള്ളൂ, അല്ലാണ്ട് ഈ റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം വന്നിട്ട് അവിടെ പോയി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തരത്തില്ല. എങ്കിൽ രണ്ടാമത്തെ ആളെ നോക്കും ആ ആളെങ്ങനെയാണ്. എന്തായാലും ഇതൊക്കെ തന്നെ നിങ്ങൾ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാലേ ഈ സാധനം നിങ്ങളുടെ കയ്യിൽ എത്തത്തുള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അതെ നമ്മുടെ കമൻറ്റ് പിക്കർ ഞാനിവിടെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്, അതിൽ നമ്മുടെ ലിങ്ക് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഫിൽട്ടർ ഡ്യൂപ്ലിക്കേറ്റ് യൂസേഴ്സ്, അതുപോലെ തന്നെ കൂടാതെ റിമൂവ് വിന്നർ ഫ്രം ലിസ്റ്റ് ആഫ്റ്റർ ഡ്രോ അത് നമുക്ക് ഇടാം. ഓക്കെ, ഇത് രണ്ടും മതി. ഇനി 2+7 എന്ന് പറയുന്നത് 9. ഗെറ്റ് യൂട്യൂബ് കമൻസ്, 96 യുണീക് കമൻസ് ആണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് വന്നേക്കുന്നത്. സത്യം പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് നമ്മുടെ ചാനലിൽ ഗിവ്അവേ നടന്നത് പോലും അറിയത്തില്ല. കാരണം നമ്മൾ ഗിവ്അവേ എന്നൊക്കെ വെൻഡ ക്യാഷ് എഴുതി എഴുതിയിരുന്നാലേ കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുള്ളൂ. എൻ്റെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു, കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ മാത്രം എന്താ പറയുക ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി എന്നുള്ളത്. അതുകൊണ്ടാണ് ആക്ച്വലി 96 അതങ്ങോട്ട് ചുരുങ്ങി കേട്ടാ. ഇനി എന്തായാലും ഞാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ജിനി ജിജോ, ബെസ്റ്റ് സ്മാർട്ട് വാച്ച് അണ്ടർ ബിഗർ ഡിസ്പ്ലേ പ്ലീസ് റിപ്ലൈ. സോറി ബ്രോ, അതല്ല പറ്റത്തില്ല. കുറേ ആൾക്കാർ ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുമല്ലോ. മൈക്ക് ആൻഡ് മ്യൂസിക് ക്വാളിറ്റി കൊള്ളാം, പിന്നെ കോമ്പാക്ട് ആൻഡ് ലൈറ്റ് വെയ്റ്റ്, ഓവറോൾ നൈസ് ഓൺ. ഓക്കെ, സൂരജ്, സൂരജിനെ നമുക്ക് ചൂസ് ചെയ്യാം. രണ്ടാമത്തെ ആളെ നോക്കട്ടെ. ബ്രോ മിവി പ്ലേയിൽ 100 mAh ബാറ്ററി ബാക്ക്. ഓക്കെ മഹേഷ്, എന്നാലും പുള്ളിക്കാരൻ നല്ല രീതിക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതെടുക്കാം. അടുത്തത് മ്യൂസിക് ലവർ, മിവിയുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. ഓക്കെ കുഴപ്പമില്ല. മൂന്നുപേരായിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. അയ്യോ സജീർ ബ്രോ ഇവിടെ ഉണ്ടെന്ന് എഴുതിയിട്ടുള്ളായിരുന്നു. ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചേഴ്സ് ഉള്ള വിത്ത് കോമറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു മിവിയുടെ പ്രോഡക്റ്റ്. ഓക്കെ സഹദ് എം എ പുള്ളിക്കാരൻ എടുക്കാം. ഇപ്പം 4 I like Mivi speakers quality, but earbuds sound is not have to. Okay, tech tips. Arayan onnu po. Okay, creative photography. Mivi play mic quality and design is good. ഈ പ്രൈസിൽ വർത്ത് തന്നെയാണ്. ഓക്കെ പ്രിൻസ് ബൈജു, മിവി ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഓക്കെ ഡിജിടെക്ക്, പുള്ളിക്കാരൻ കണ്ടോ കുറേ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. മിവി പ്രോഡക്ട്സ് ആർ സൂപ്പർബ് ദാറ്റ് കോൾ ക്വാളിറ്റി ഇൻ ദ സ്പീക്കർ ഈസ് ഇംപ്രസീവ്. ഓക്കെ മിഥുൻ ആർ. അപ്പോൾ എന്തായാലും 10 പേരെ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എന്തായാലും ഈ പേപ്പറിലോട്ട് എഴുതിയിട്ട് ഒരാളെ നമുക്ക് എടുക്കാം കേട്ടോ. സൂരജ്, സൂരജ്. യെസ്, അപ്പോൾ 10 എന്തായാലും ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക ആർക്കാണ് ആ ഗിവ്അവേ റിസൾട്ട് വിന്നർ എന്നുള്ളത് ചൂസ് ചെയ്യാം. എന്തായാലും ഇതിൽ 10 ഞാനൊരു 5 എന്താ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അതിൽ ആരാണോ ആദ്യം എനിക്ക് എന്താ പറയുക മെസ്സേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ ആരാണോ നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് അങ്ങോട്ട് എത്തുന്നതാണ് കേട്ടോ. യെസ്, ഒരാൾ എടുത്തിട്ടുണ്ട്, അത് നോക്കാം. സൂരജ്, സൂരജ് ആദ്യം എന്താ പറയുക നമുക്ക് ആ കമൻ പിക്കറിൽ വന്ന ആൾ തന്നെയാണ് ഇപ്പോഴെന്തേ വന്നിരിക്കുന്നത്. സൂരജ്, സൂരജ് ആണ് അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് കേട്ടോ.
എന്തായാലും സൂരജ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അതല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി ഉണ്ടല്ലോ അതിനകത്ത് എവിടെയെങ്കിലും കൊടുത്തിരുന്നാൽ മതി, ടൈപ്പ് ചെയ്താൽ മതി. മ്യൂസിക് ലവറാണ് രണ്ടാമത് വന്നിരിക്കുന്നത്. സഹദ് എം എ, മഹേഷ് ഇ എം, മിഥുൻ ആർ, കേട്ടോ. അപ്പൊ എന്തായാലും സൂരജ് മ്യൂസിക് ലവർ, സഹദ് എം എ, മഹേഷ് ആർ എം, അതുപോലെ തന്നെ മിഥുൻ ആർ എന്നിങ്ങനെ അഞ്ച് പേരെയാണ് ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ അഞ്ച് പേരിലും ആരും ഇതുവരെ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നമുക്ക് നോക്കാം, ഒരാഴ്ച എന്തായാലും വെയിറ്റ് ചെയ്യാം. അതിനിടയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ള എന്താ പറയുക പിക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവരെ കൂടി നമുക്ക് എടുക്കാം. ഇനി അതിൽ നിന്നും ആരും എന്താ പറയുക മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്നുകൂടി നമുക്ക് ആ ഒരു റിസൾട്ട് അനൗൺസ് ചെയ്യാമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നത് സൂരജിനെയാണ്. സൂരജ് കൺഗ്രാജുലേഷൻസ്. ഉടനെ തന്നെ എന്താ പറയുക നമുക്ക് മെയിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മിവി പ്ലേ സൂരജിനെ അങ്ങോട്ട് ഷിപ്പ് ചെയ്യുന്നതാണ്. എന്തായാലും വീണ്ടും നിങ്ങളുടെ എല്ലായിടത്തോട്ട് പറയാനുള്ളത് ഉറപ്പായിട്ടും സൂരജിന് ഇത് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ രണ്ട് ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഡീപ് സ്റ്റോർ ഫോളോ ആയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മിവി പ്ലേ എന്ന് പറയുന്നത് രണ്ടാമത്തെ വ്യക്തിയായിട്ടുള്ള നമ്മുടെ മ്യൂസിക് ലവറിലേക്ക് എത്തുന്നുള്ളതാണ്. മ്യൂസിക് ലവറിനും എന്തായാലും ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ഗിവവേയിൽ പങ്കെടുത്ത മറ്റുള്ളവർ ഉറപ്പായിട്ടും അടുത്തൊരു ഗിവവേ അടുത്തന്നെ ഉണ്ടാവും. ഞാൻ മറ്റൊരു ഏതെങ്കിലും ഒരു വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ വന്നിട്ട് എന്താ പറയുക നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്കും ഒരു ദിവസം കിട്ടുന്നുള്ള വേറൊരു സംശയമില്ല. ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ ബൈ.